ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ദ ഫൈനൽ വിസിലിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ കിബു വിക്കുന കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു സക്സസ്ഫുൾ കോച്ച് ആവും എന്നതിനുള്ള അഞ്ച് കാരണങ്ങൾ പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങൾ വിചാരിക്കും എല്ലാ വർഷവും ഓരോ കോച്ചുമാർ വരുമ്പോഴും ഇതൊക്കെ തന്നെയല്ലേ പറയുന്നത് പക്ഷേ ഇപ്രാവശ്യം അതിനൊരു വ്യത്യാസമുണ്ട് അതിനൊരു മാറ്റമുണ്ട് അത് നിങ്ങൾക്ക് ഈ അഞ്ച് കാരണങ്ങൾ പറഞ്ഞു കഴിയുമ്പോഴും മനസ്സിലാക്കും വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഒരു കാര്യം പറയട്ടെ നിങ്ങളുടെ ചാനൽ ഫേസ്ബുക്ക് പേജും ഇൻസ്റ്റാഗ്രാം പേജും തുടങ്ങിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങളെല്ലാവരും പോയി ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യണം ഫേസ്ബുക്ക് ലൈക്കും ചെയ്യണം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഫൈവ് റീസൺസ് വൈ കിബു വിക്കുന വിൽ ബി സക്സസ്ഫുൾ അറ്റ് കേരള ബ്ലാസ്റ്റേഴ്സ് കിബു വിക്കുന ഒരു സ്പാനിഷ് പരിശീലകനാണ് അപ്പം നിങ്ങൾ വിചാരിക്കും അതെന്താ സ്പാനിഷ് പരിശീലകനായാൽ കപ്പടിക്കുമോ അതോ കൂടുതൽ വിജയങ്ങൾ നേടാൻ സാധിക്കുമോ ഐ എസ് എല്ലിലെ എല്ലാ സീസണുകളും നമുക്ക് എടുത്തു നോക്കാം ആദ്യ സീസണിൽ ആന്റോണി ലോപ്പസ് അവാസ് ATKക്ക് വേണ്ടി മൂന്നാം സീസണിൽ ജോസെ മോളിയ ATKക്ക് വേണ്ടി കപ്പടിച്ചു അഞ്ചാം സീസണിൽ കാർലോസ് കോർട്ടെ ബെംഗളൂരു എഫ്സിക്ക് വേണ്ടി കപ്പടിച്ചു ഇക്കഴിഞ്ഞ സീസണിൽ ATKക്ക് വേണ്ടി വീണ്ടും ആന്റോണി ലോപ്പസ് അവാസ് കപ്പടിച്ചു അങ്ങനെ ആറ് സീസണുകൾ എടുത്തു നോക്കിയാൽ നാല് സീസണുകളിലും കപ്പടിച്ചിരിക്കുന്നത് സ്പാനിഷ് പരിശീലകനാണ് അതുകൊണ്ട് തന്നെ സ്പാനിഷ് പരിശീലകനായാൽ ഐ എസ് എൽ കപ്പ് ഉയർത്താനും വിജയ ശതമാനം കൂടുവാനും നല്ലൊരു മത്സര ഫലം ഉണ്ടാകുവാനും ഉള്ള സാധ്യതകൾ വളരെ വളരെയധികം കൂടുതലാണ് അത് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമ്പോൾ എത്രത്തോളം ആവും എന്നുള്ളത് നമ്മൾ കണ്ടറിയാം കിബു വിക്കുന നെവർ ചേഞ്ചസ് ഹിസ് ഫിലോസഫി തന്റെ കളി ശൈലി മാറ്റാൻ അദ്ദേഹം തയ്യാറല്ല താൻ ആഗ്രഹിച്ച അഥവാ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ട് എത്തുന്നത് വരെ തന്റെ ഫിലോസഫിക്ക് ഒരു മാറ്റവും വരുത്താൻ അദ്ദേഹം തയ്യാറാവുന്നില്ല കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു അദ്ദേഹത്തിന്റെ കളി ശൈലി അഥവാ ഗെയിം സ്റ്റൈൽ പൊസിഷൻ ബേസ്ഡ് അറ്റാക്കിംഗ് ഫുട്ബോളാണ് പ്രസ് ചെയ്തുകൊണ്ട് ബോളുകൾ പാസ് ചെയ്ത് പൊസിഷൻ മാക്സിമം പൊസിഷനിൽ അറ്റാക്ക് ചെയ്തുകൊണ്ട് ഗോൾ അടിച്ച് കൂട്ടുക അതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ശൈലി അതുതന്നെയാണ് അദ്ദേഹം കേരള ബ്ലാസ്റ്റേഴ്സിൽ എത്തുമ്പോഴും പിന്തുടരാൻ പോകുന്നത് എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു നമുക്ക് കഴിഞ്ഞ സീസണിലായിട്ട് പോകാം മോഹൻ ബഗാന്റെ കാര്യം നമുക്ക് എടുത്തു നോക്കാം ഐ ലീഗ് സീസൺ തുടങ്ങുന്നതിന് മുമ്പ് മോഹൻ ബഗാൻ മൂന്ന് ടൂർണമെന്റ് കളിച്ചു ആദ്യം ഡുറാൻഡ് കപ്പ് ഫൈനലിൽ ഗോകുലം കേരളയോട് തോറ്റു പിന്നീട് കൽക്കട്ട ഫുട്ബോൾ ലീഗ് ആദ്യമായിട്ട് ചാമ്പ്യൻസ് ആയ ഫിയർലെസ് SCയോട് കീഴടങ്ങി പിന്നീട് ബംഗ്ലാദേശിൽ പോയി ഒരു ടൂർണമെന്റ് കളിച്ചു അവിടെയും സെമി ഫൈനലിൽ തോറ്റു ഇത്രയേറെ തോൽവികൾ ഐ ലീഗ് സീസൺ മുമ്പ് വഴങ്ങിയെങ്കിലും അദ്ദേഹം തൻ്റെ കളി ശൈലിയിൽ ഒരു മാറ്റവും വരുത്താൻ തയ്യാറായില്ല അത് അദ്ദേഹം തീർത്ത് പറയുകയും ചെയ്യും അങ്ങനെ നാല് മത്സരങ്ങൾ ബാക്കി നിൽക്കെ മോഹൻ ബഗാൻ കിബു വിക്കുനയുടെ കീഴിൽ ഐ ലീഗ് ജേതാക്കളായി സമീപകാലത്തെ ഫോം അഥവാ റീസെന്റ് ഫോം ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു കേരള ബ്ലാസ്റ്റേഴ്സ് ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് റീസെന്റ് ആയിട്ട് ഒരു കപ്പടിച്ചിട്ട് ഒരു കോച്ച് വരുന്നത് അതും ഇന്ത്യയിൽ ഐ ലീഗ് ജേതാക്കളായിട്ട് അതിനു മുമ്പ് അദ്ദേഹം പോളണ്ടിലായിരുന്നു പോളണ്ടിൽ പരിശീലിപ്പിച്ച ടീമിനെ അവിടുത്തെ ചാമ്പ്യൻസ് ആക്കി അവിടുത്തെ കപ്പ് ചാമ്പ്യൻസും ആക്കി അതെ ഒരു ഇൻഫോം കോച്ച് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുന്നത് ഇത് ആദ്യമായിട്ടാണ് നമ്മൾ പുറകിലോട്ട് നോക്കിയാൽ ഒരു കോച്ചുമാരും റീസെന്റ് ആയിട്ട് ഇത്ര ഫോമിൽ നിൽക്കുന്ന ഒരു കോച്ച് ഇതുവരെ കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്നിട്ടില്ല അത് എന്തായാലും കിബു വിക്കുന ഇന്ത്യയിലെത്തി ആദ്യ വർഷം തന്നെ തൻ്റെ കഴിവ് തെളിയിച്ചു ഐ ലീഗിൽ മോഹൻ ബഗാനെ ചാമ്പ്യൻസ് ആക്കി പിന്നെന്ത് വേണം കിബു വിക്കുന നോസ് ഹൗ ടു ഹാൻഡിൽ ദ ഫാൻസ് ആരാധകരിൽ നിന്നുള്ള സമ്മർദ്ദം നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ കിബു വിക്കുനയ്ക്ക് അറിയാം നമ്മളൊന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കിയാൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ വന്ന പല പരിശീലകരും ആരാധകരിൽ നിന്നുള്ള സമ്മർദ്ദം കാരണം ബുദ്ധിമുട്ടുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ് ആരാധകരെ തൃപ്തിപ്പെടുത്താൻ പല മണ്ടൻ തീരുമാനങ്ങളും മാനേജ്മെന്റും പല ഹെഡ് കോച്ചുമാരും സ്വീകരിച്ചിട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധക കൂട്ടമായ മഞ്ഞപ്പട പോലെ ഒരു വലിയ ഫാൻ ബേസ് ഉള്ള ആരാധകരാണ് മോഹൻ ബഗാനിൽ പാഷനേറ്റ് ആയിട്ടുള്ള ഡൈ ഹാർഡ് ഫാൻസാണ് അവരുടെ എന്നാൽ അവരെ നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് കൈകാര്യം ചെയ്ത് ഒരു നല്ല റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ കിബു വിക്കുനയ്ക്ക് കഴിഞ്ഞ സീസണിൽ സാധിച്ചു
ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം കേരള ബ്ലാസ്റ്റേഴ്സിൽ ഒരു സ്പോർട്ടിംഗ് ഡയറക്ടറിന്റെ നിയമനം. നമുക്കറിയാം കഴിഞ്ഞ സീസണുകളിലെല്ലാം സിഇഒമാരും മാനേജ്മെന്റും ആയിരുന്നു ഫുട്ബോൾ സംബന്ധമായ എല്ലാ കാര്യങ്ങളും, അതായത് ട്രാൻസ്ഫേഴ്സ്, റിക്രൂട്ട്മെന്റ്, അങ്ങനെ പല കാരണങ്ങളും പല കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്നു. എന്നാൽ അതിനും ഒരു മാറ്റം വരാൻ പോവുകയാണ്. ഇതൊക്കെ നന്നായി കൈകാര്യം ചെയ്യാൻ അറിയാവുന്ന സ്പോർട്ടിംഗ് ഡയറക്ടർ ലിതുവാനിയക്കാരനായ കരോളിസ് സ്കിങ്കിസിനെ കേരള ബ്ലാസ്റ്റേഴ്സ് സൈൻ ചെയ്തു. മാത്രമല്ല പുതിയ ഇൻവെസ്റ്റേഴ്സ് സെർബിയയിൽ നിന്ന് വരുന്നുണ്ടെന്നുള്ള സൂചനയും ലഭ്യമാണ്. അവരാണ് സ്പോർട്ടിംഗ് ഡയറക്ടറെയും പുതിയ കോച്ചായ കിബു ഉക്കുനെയും നിയമിച്ചത്. പ്രൊഫഷണലിസം എന്നത് പ്രൊഫഷണൽ ക്ലബ്ബ് എന്ന പേരിൽ മാത്രമേ കേരള ബ്ലാസ്റ്റേഴ്സിന് ഉണ്ടായിരുന്നു. ഈ ക്ലബിൽ ഒരു പ്രൊഫഷണലിസം ഉണ്ട്, ഒരു നല്ല ഡിസിഷൻസ് ഉണ്ടാക്കുവാൻ പുതിയതായി നിയമിതനായ സ്പോർട്ടിംഗ് ഡയറക്ടറിന് സാധിക്കും. കിബു ഉക്കുനെയ്ക്ക് കേരള ബ്ലാസ്റ്റേഴ്സ് നൽകിയിരിക്കുന്നത് 2 വർഷത്തെ കരാറാണ്. വരും വർഷങ്ങളിൽ കിബു ഉക്കുന കേരള ബ്ലാസ്റ്റേഴ്സിന് പരിശീലകനായി തുടരുകയാണെങ്കിൽ തീർച്ചയായും വരും വർഷങ്ങളിൽ കേരള ബ്ലാസ്റ്റേഴ്സ് കപ്പ് ഉയർത്തും, അതിലൊരു സംശയവുമില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കളി ശൈലിയും ഗെയിം സ്റ്റൈലും മൊത്തത്തിൽ മാറും. കേരള ബ്ലാസ്റ്റേഴ്സിന് സ്വന്തമായി ഒരു കളി ശൈലിയും കൊണ്ടുവരാൻ കിബു ഉക്കുനെയ്ക്ക് സാധിക്കും. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും നമസ്കാരം.